നമസ്കാരം. ഡ്രോപ്പ് ഓഫ് ചേഞ്ചിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോട്ടിവേഷൻ എന്താണെന്നുള്ളത് നോക്കി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആണ്. അതിൽ ആദ്യം നമ്മൾ എബ്രഹാം മാസ്ലോയുടെ തിയറി ഓഫ് മോട്ടിവേഷൻ നോക്കുന്നു. പിന്നെ നമുക്ക് നോക്കാനുള്ളത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ആണ്. ഈ രണ്ട് കാര്യങ്ങളെ മോട്ടിവേഷണൽ തിയറീസിൽ പഠിക്കാനായിട്ടുള്ളൂ. മോട്ടിവേഷണൽ തിയറീസ് കോണ്ടൻറ്റ് റിലേറ്റഡ് പ്രോസസ്സ്, അതേപോലെ പ്രോസസ്സ് റിലേറ്റഡ്, അങ്ങനെ ഒരുപാട് വകഭേദങ്ങളുണ്ട്. നമുക്കിത് രണ്ടും മാത്രം പഠിച്ചാൽ മതി. അതിൽ ആദ്യം എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കിക്കൽ തിയറി ഓഫ് മോട്ടിവേഷൻ ആണ്, ഹൈറാർക്കിക്കൽ നീഡ്സ് ഓഫ് മോട്ടിവേഷൻ ആണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യൂ. എൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് അത് കമൻറ്റിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്താനും ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ നമുക്ക് എബ്രഹാം മാസ്ലോ ആരാണെന്നൊന്ന് അറിയാം. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റാണ്. ഇദ്ദേഹം ഇവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ലൈഫിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളെ എല്ലാം തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ആവശ്യങ്ങളെ ഇദ്ദേഹം അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഹൈറാർക്കിക്കൽ ഓർഡറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഓർഡറാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഓർഡർ എന്തിനാണ് നമ്മൾ സഹായിക്കുന്നതെന്ന് വെച്ചാൽ, മോട്ടിവേഷൻ എന്ന് പറയുന്നൊരു കാര്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഈ ഹൈറാർക്കിക്കൽ ഓർഡർ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആദ്യം നമുക്ക് ഈ ഹൈറാർക്കിക്കൽ ഓർഡർ പഠിക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ അനാലിസിസ് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിമർശനങ്ങളും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം മോട്ടിവേഷൻ എന്താണെന്നുള്ളത് പറയാം. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിഹേവിയറിനെ സസ്റ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, എക്സാമിനേഷൻ ഉണ്ടെന്ന്. അപ്പോൾ കുറേ കാലത്തേക്കെങ്കിലും ലേണിംഗ് എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ സസ്റ്റെയിൻ ചെയ്യും പഠിക്കുന്നതിന് വേണ്ടി. അപ്പം ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നൊരു കാര്യം ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, ഓരോ വ്യക്തികളും ചെയ്യുന്നതാണ്. ഇൻറ്റേണൽ പ്രോസസ്സാണ്, ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഉണ്ടായി, ഒരു നോട്ടിഫിക്കേഷനാണ് എക്സ്റ്റേണൽ സ്റ്റിമുലസ്, ബാക്കി നടക്കുന്ന പ്രോസസ്സ് ഇൻറ്റേണലി ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ ഇതെന്ത് ചെയ്യുന്നു? എനർജൈസ് ചെയ്യുന്നു. കുറച്ച് കാലം പഠിക്കാനായിട്ടുള്ളൊരു ത്വര നമ്മളിൽ ഡെവലപ്പ് ചെയ്യുന്നു. ആ ത്വരയാണ് എന്ത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അത്രയും കഴിഞ്ഞ വീഡിയോയിൽ കിട്ടി. ഇനി നമ്മൾ എബ്രഹാം മാസ്ലോയുടെ ആ ഹൈറാർക്കിക്കൽ ഓർഡറാണ് നോക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഹൈറാർക്കിക്കൽ ഓർഡറിൽ പറയുന്നത് ബേസിക് നീഡ്സ് ആണ് ആദ്യത്തെ രണ്ടെണ്ണം. പിന്നെ ഉള്ള രണ്ടെണ്ണം സൈക്കോളജിക്കൽ നീഡ്സ് ആണ്, നമ്മുടെ മാനസിക ആരോഗ്യത്തിൽ വേണ്ടതാണ്. അതിൻ്റെ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത് സെൽഫ് ഫുൾഫിൽമെൻറ്റ് നീഡ്സ് ആണ്. ഈ ഓരോ ലെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ലെയറിലുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താലേ നമ്മൾ അടുത്ത ലെവലിലേക്ക് എത്തുള്ളൂ. ആദ്യത്തെ ബേസിക് നീഡ്സ് ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ടെങ്കിലേ അവന് സൈക്കോളജിക്കൽ നീഡ്സിൻ്റെ ആവശ്യം വരുന്നുള്ളൂ, സെൽഫ് ഫുൾഫിൽമെൻറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഈ ഹയറാർക്കി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ നീഡെന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡാണ്. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ശരീരത്തിന് എന്തൊക്കെ ആവശ്യമാണ്? വായു ആവശ്യമാണ്, ഭക്ഷണം ആവശ്യമാണ്, ടെമ്പറേച്ചർ വേണ്ടേ, ടെമ്പറേച്ചർ വേണം, പിന്നെ ഉറക്കം വേണം. ഇങ്ങനെയുള്ള എന്തും ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. അതായത് ബ്രീത്തിങ്, ഫുഡ്, വാട്ടർ, സെക്സ്, സ്ലീപ്, ഹോമിയോസ്റ്റാറ്റസ് നമ്മുടെ ബോഡിയുടെ ബാലൻസ് അല്ലേ, എക്സേർഷൻ, എക്സ്ക്രീഷൻ എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളാണ് ഈ ഫിസിയോളജിക്കൽ നീഡ്സിൽ പറയുന്നത്. ഫിസിയോളജി സംതിങ് റിലേറ്റഡ് വിത്ത് ബോഡി. അത്രയും നമുക്ക് കിട്ടിയാൽ അടുത്ത ലെവലിലേക്ക് നമ്മളെത്തി. അതാണ് സെക്യൂരിറ്റി നീഡ്സ്. ഒരു സുരക്ഷിതത്വ ബോധം വേണം. ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കിട്ടുന്നു, വായു എത്തുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിന് അസുഖങ്ങൾ വരാതെ നമ്മളതിനെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നതും. അതാണ് അടുത്ത ലെവലെന്ന് പറയുന്നത്. സേഫ്റ്റി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, നമ്മുടെ ബോഡിയുടെ സെക്യൂരിറ്റി. നമുക്ക് നല്ലൊരു തൊഴിൽ വേണം, മൊറാലിറ്റി വേണം, നമ്മുടെ റിസോഴ്സസ് എല്ലാം നമ്മൾ കീപ്പ് ചെയ്യണം, നമ്മുടെ ആരോഗ്യം. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനും നോക്കണം. അപ്പോൾ അവിടെ വരുന്നത് ഒരു സേഫ്റ്റി കൺസേൺ ആണ്. അതാണ് സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ലെവൽ സേഫ്റ്റിയെ കാണിക്കുന്നു. നമ്മൾ എത്ര തന്നെ സൂക്ഷിച്ചാലും നമുക്ക് അസുഖങ്ങൾ വന്നാൽ അത് നമ്മളെ സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അസുഖങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും എയറും വാട്ടറും ഫുഡും ഒന്നും കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, അസുഖങ്ങൾ വരാതെ ഒരു സേഫ് മോഡിൽ നമ്മുടെ സുരക്ഷിതത്വം അതെന്തും സെക്കൻഡ് ലെയറിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നതാണ്.
ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്. അപ്പോൾ ആദ്യത്തെ രണ്ട് കാര്യം ഫിസിയോളജിക്കൽ സേഫ്റ്റി നീഡ്സ് എന്ന് പറയുന്ന ബേസിക് ആയിട്ട് എല്ലാ വ്യക്തികൾക്കും വേണ്ടതാണ്. അടുത്ത രണ്ട് ലെയർ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ നീഡ്സാണ്, അതായത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ബിലോങ്ങിങ്സ് ആൻഡ് ലവ് നീഡ്സ്, നമുക്ക് നല്ല സുഹൃത്തുക്കൾ വേണം, നല്ല ബന്ധങ്ങൾ വേണം, അതേപോലെ തന്നെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ വേണം. അതാണ് ബിലോങ്ങിങ്നെസ്, നമുക്ക് സ്വന്തം എന്ന് പറയാൻ ആൾക്കാർ വേണം, അതാണ് ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ് എന്ന് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് ആവാം, അത് സെക്ഷൽ ഇൻറ്റിമസി ആവാം, ഫാമിലി റിലേഷൻഷിപ്പ് ആവാം, ഇത്തരം കാര്യങ്ങളാണ് ലവ് അല്ലെങ്കിൽ ബിലോങ്ങിങ്ങിനകത്ത് വരുന്നത്. മറ്റൊരു ലെയർ എന്ന് പറയുന്നത് എസ്റ്റീം നീഡ്സാണ്. എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ നമുക്ക് നേട്ടങ്ങളുണ്ടായി എന്നുള്ളൊരു ഫീല് വേണം. അതിന് നമുക്ക് എന്ത് വേണം, ഒരു ജോലി വേണം, നമുക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനമാനങ്ങൾ വേണം, മറ്റുള്ളവരോട് നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളോടൊരു റെസ്പെക്റ്റ് ഉണ്ടാവണം, അതൊക്കെയാണ് നമ്മുടെ എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് എന്നുള്ളത്, വാട്ട് ഡിഫൈൻസ് യു, അതാണ് എക്സ്റ്റീം നീഡ്സിനകത്ത് പറയുന്നത്. ഇത് രണ്ടും എന്തിനെ പ്രൊമോട്ട് ചെയ്യും, നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ പ്രൊമോട്ട് ചെയ്യും. അവസാനത്തെ ലെവലെന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷനാണ്. നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടിയാലേ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ലൈഫിൽ ഉണ്ടാകുന്നുള്ളൂ. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സെൽഫ് ആക്ച്വലൈസേഷനകത്ത് നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നറിയുന്നൊരു രീതി, അതൊക്കെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആകേണ്ടത്, നിങ്ങൾ ആരാണ് എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഈ പറഞ്ഞ എല്ലാ നീഡ്സും നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രമേ ഒരു സെൽഫ് ഫുൾഫിൽമെൻറ്റ് നീഡ് നിങ്ങൾക്ക് ഫീൽ സെക്യൂർ ആവുള്ളൂ. അപ്പോൾ ഇതാണ് ഹൈറാർക്കിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ഈ ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കുമ്പോൾ ഈ ഹൈറാർക്കിക്കൽ ഓർഡറിലെ ചെറിയ മാറ്റങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ലവ് ആൻഡ് ബിലോങ്ങിങ്ങിന് ശേഷം എസ്റ്റീം നീഡ്സിനെ രണ്ടായിട്ട് തരംതിരിച്ച് കൊഗ്നിറ്റീവ് നീഡെന്നും ഈസ്തെറ്റിക് നീഡ്സെന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. കൊഗ്നിറ്റീവ് നീഡെന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് വേണ്ട റെസ്പെക്റ്റും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റുമാണ്. ഈസ്തെറ്റിക് നീഡ് എന്ന് പറയുന്നത് പ്രകൃതിയിലെ സൗന്ദര്യം കണ്ടെത്തുക, അതേപോലെ കലകളിലെ സൗന്ദര്യം കണ്ടെത്തുക, അതാണ് ഈസ്തെറ്റിക് നീഡ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ലവ് ആൻഡ് ബിലോങ്ങിങ്ങിന് ശേഷം വരേണ്ടതാണ്. ലവ് ആൻഡ് ബിലോങ്ങിങ്ങിന് മുന്നേ കൊഗ്നിറ്റീവ് നീഡ്സും അത് കഴിഞ്ഞ് ഈസ്തെറ്റിക് നീഡ്സും, അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഹയറാർക്കി നിങ്ങൾ എഴുതിയാലും മതി, കുഴപ്പമില്ല. അപ്പോൾ എബ്രഹാം മാസ്ലോയുടെ തിയറി ചോദിച്ചാൽ ഈ ഹയറാർക്കിയാണ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് എഴുതേണ്ടത്. ഈ പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് മോട്ടിവേഷണൽ തിയറീസിനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഹയറാർക്കിക്കൽ ഓർഡർ നോക്കി. ഇപ്പം ഇത് എന്തിനാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മോട്ടിവേഷൻ കിട്ടാനായിട്ടുള്ള വഴികളാണ് ഈ ഹയറാർക്കി കാണിക്കുന്നത്. ഇതിൽ ഹയർ ഓർഡറും ഉണ്ട്, ലോവർ ഓർഡറും ഉണ്ട് അല്ലേ. അപ്പം മാസ്ലോ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മാസ്ലോ പറയുന്ന ഈ നീഡ്സ് എല്ലാം തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഫിസിയോളജിക്കൽ നീഡ്സാണ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത്. എത്ര പരീക്ഷയുണ്ടെങ്കിലും, നിങ്ങൾക്ക് എത്ര കാശ് വേണമെങ്കിലും, നിങ്ങൾക്ക് എത്ര സ്റ്റാറ്റസ് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ഭക്ഷണം വേണം, വായു വേണം, അതില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം എന്ന് പറയുന്നൊന്നുമില്ല, പിന്നെ വേറെ ലെയറിലേക്ക് നമുക്ക് എത്തുന്നില്ല. അപ്പോൾ ഏറ്റവും ആവശ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, വായു, അതേപോലെ തന്നെ ടെമ്പറേച്ചർ, അതൊക്കെ തന്നെയാണ് മനുഷ്യന് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ അനുസരിച്ചാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിലെ ഏറ്റവും ലോവസ്റ്റ് ഓർഡർ ഉണ്ടെങ്കിലേ പിന്നീട് അതിൻ്റെ ഏറ്റവും ആദ്യം ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ടെങ്കിലേ പിന്നെ സേഫ്റ്റിയുടെ ആവശ്യമുള്ളൂ, അതുകൊണ്ടെങ്കിലേ എസ്റ്റീമിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെയാണ് അത് ആ ഒരു ലെയറിൻ്റെ മീനിങ്. അപ്പോൾ എല്ലാ നീഡ്സും അതിൻ്റെ ഹൈറാർക്കി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ലോ ഹൈറാർക്കിയിലെ ഏതെങ്കിലും ഒരു ലെയറ് ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ലെയറിലോട്ട് എത്താനായിട്ട് പറ്റില്ല. ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടാൽ മാത്രമേ മോട്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്കിതിൽ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഒരു എംപ്ലോയിയുടെ ബിഹേവിയർ നല്ലതാവുന്നില്ല, അതിന് കാരണം അവൻ്റെ സാലറി ചിലപ്പോൾ കുറഞ്ഞു പോയതുകൊണ്ടായിരിക്കാം, അവൻ്റെ ബേസിക് നീഡ്സ് അവന് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ ഹൈറാർക്കിൽ നീഡ്സുമായിട്ട് വളരെയധികം തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ ലോവർ ഓർഡർ നീഡ്സൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ സജസ്റ്റേഷനിലൂടെ കിട്ടുന്നതാണ്. ഹയർ ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റേർണലി നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, സെൽഫ് എക്സ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ, ഇങ്ങനെയാണ് അതിൻ്റെ ലെയർ പോകുന്നത്. നീഡ് അനുസരിച്ചാണ് അദ്ദേഹം അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് ഹയറാർക്കി ഓർഡർ ഓഫ്
പ്രപ്പോസ് ബൈ എബ്രഹാം മാസ്ലോ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അച്ചീവ്മെൻറ്റ് തിയറി നോക്കണം. താങ്ക് യു.